കൊല്ലത്തേക്കാണ് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കൊല്ലത്ത് മുകേഷിന്റെ എം എൽ എ ഓഫീസിന് മുന്നിലും പട്ടത്താണത്ത് വീടിന് സമീപം പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. എം എൽ എ ഓഫീസിന് മുന്നിൽ നിന്ന് മിഥുൻ സുധാകരൻ ചേരുകയാണ്. മിഥുൻ, കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ഈ മുകേഷിന്റെ വസതിയിലേക്ക് വലിയ രീതിയിൽ പ്രതിഷേധ മാർച്ചുകൾ യുവജന സംഘടനയടക്കം നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇന്നിപ്പോൾ എം എൽ എ ബലാത്സംഗ കേസിൽ പ്രതിയായിരിക്കുന്നു, കേസ് വന്നിരിക്കുന്നു. ഇപ്പോൾ ഓഫീസിന് മുന്നിലടക്കം കനത്ത സുരക്ഷയാണോ? എന്താണ് കൊല്ലത്തെ സാഹചര്യം? രജനി, ആനന്ദവല്ലീശ്വരത്തിൽ എം എൽ എയുടെ ഓഫീസാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾക്ക് വേദിയായ എം എൽ എയുടെ ഓഫീസ് ഈ ഇന്നും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മുൻഗേറ്റിലും അതുപോലെ തന്നെ ഇവിടേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ പ്രതിഷേധക്കാർ കടന്നു വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ പോലീസ് പല സംഘങ്ങളായിട്ട് തിരിഞ്ഞ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ പരാതി വന്ന ആ ദിവസമാണ് ഏറ്റവും ഒടുവിലായിട്ട് മുകേഷ് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ഉയരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമാണ്, ഒരു സി പി എമ്മിൻ്റെ എം എൽ എ ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും ഗൗരവത്തോടെ കാണുന്നില്ല, പരാതി ഉന്നയിക്കുന്നവരെ ആരെയും തന്നെ അറിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വ്യക്തമാക്കിയത്. അന്നത്തെ ആ ദിവസമാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായത്. അതിനുശേഷം അദ്ദേഹം കൊല്ലത്ത് നിന്ന് പോവുകയാണുണ്ടായത്. പിന്നീട് അദ്ദേഹം ജില്ലയിലേക്ക് എത്തിയിട്ടില്ല, എം എൽ എ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല, പട്ടത്താനത്തെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. എം എൽ എ എവിടെയാണ് എന്നത് സംബന്ധിച്ച് എം എൽ എയുടെ ഓഫീസിലുള്ളവർക്കോ അതുപോലെ തന്നെ ജില്ലയിലെ പാർട്ടിക്കോ കൃത്യമായ ഒരു ഉത്തരം നൽകാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. എം എൽ എ ഓഫീസിലടക്കം പരാതിയുമായി പലരും എത്തുന്നുണ്ട്, പക്ഷേ ഈ കാണുന്ന പോലെ തന്നെ എം എൽ എ ഓഫീസ് പൂട്ടിയിട്ട നിലയിലാണ്. അങ്ങനെ പലരും മടങ്ങിപ്പോകുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ഓഫീസിന് സമീപത്തുള്ളത്. നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ എം എൽ എ ഓഫീസിന് മുന്നിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് പട്ടത്താനത്തെ എം എൽ എയുടെ ഓഫീസിൻ എം എൽ എയുടെ വീട്ടിലെയും അവസ്ഥ. അതിൻ്റെ മുന്നിലും പോലീസ് പലയിടങ്ങളിൽ പോലീസിനെ വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ പാർട്ടി പ്രതിരോധത്തിലാകുന്നൊരു അവസരം കൂടിയാണ്. പക്ഷേ മുകേഷിൻ്റെ രാജി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളടക്കം പ്രതിഷേധം ുമായിട്ട് മുന്നോട്ട് പോകുന്നു. മഹിളാ കോൺഗ്രസും മഹിളാ മോർച്ചയും യുവമോർച്ചയും അതിനോടൊപ്പം തന്നെ RSPയും ഒക്കെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ എത്തിയിരുന്നു. തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. പക്ഷേ മുകേഷ് രാജി വെക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ജില്ലയിലെ CPM ഉള്ളത്. അതേസമയം ജില്ലയിലെ CPMനുള്ളിൽ ഇപ്പോൾ ഒരു അതൃപ്തി ഉയരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉയരുന്ന വിവാദങ്ങളെല്ലാം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കണമെന്ന ചില ആവശ്യങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലടക്കം പല അംഗങ്ങളും വനിതാ അംഗങ്ങളടക്കം ആ ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷേ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഇവരാരും മുതിരുന്നില്ല. അതിന് കാരണം രാജി ആവശ്യം തള്ളിക്കൊണ്ടുള്ള CPMന്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു നിലപാട് തന്നെയാണ്. അതുകൊണ്ടാണ് ജില്ലയിലെ ഈ അതൃപ്തിയെ പരസ്യമായിട്ട് പുറത്തു വരാത്തതും. എന്തായാലും മുകേഷിനെതിരെ വലിയ പ്രതിഷേധങ്ങളുമായിട്ട് പ്രതിപക്ഷ സംഘടനകൾ മുന്നോട്ട് പോകുന്നു. എം എൽ എയുടെ ഓഫീസിന് മുന്നിലും അതുപോലെ തന്നെ വീട്ടിന് സമീപത്തുമൊക്കെ പോലീസ് സുരക്ഷ ശക്തമാക്കുകയാണ്. എന്താണ് അടുത്ത മണിക്കൂറുകൾ സംഭവിക്കുക എന്നൊരു ആകാംക്ഷ, അല്ലെങ്കിൽ എന്താണ് അത് നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യം എല്ലാവരും കാത്തിരിക്കുകയാണ്. എം എൽ എ എവിടെയെന്ന ഒരു ചോദ്യത്തിനാണ് ഈ ഉത്തരം ലഭിക്കേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ എം എൽ എ കൊല്ലത്തേക്ക് എത്തിയിട്ടില്ല, എം എൽ എയുടെ വീട്ടിലും വന്നില്ല, അതിനോടൊപ്പം തന്നെ ഓഫീസിലും ഓഫീസ് സ്റ്റാഫ് പോലും എത്തുന്നൊരവസ്ഥയില്ല.